ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് നാലാമത്തെ യൂണിറ്റിലെ ദി ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന പാഠത്തിലെ അവസാനത്തെ വർക്കാണ്. ഏതാനും ദിവസങ്ങളിലായി ഓൺലൈൻ ക്ലാസ്സിൽ നിഷ ടീച്ചർ നമുക്ക് ഈ പാഠഭാഗത്തെ ഈ ചാപ്റ്ററിലെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞു തരുന്നത്. വളരെ രസകരമായ ഈ സ്റ്റോറി ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ പിന്നെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോട് ചെയ്യാൻ പറഞ്ഞ വർക്കുകളാണ് നമ്മൾ ഇത് നോക്കുന്നത്. നിങ്ങൾ ഈ സ്റ്റോറി നന്നായി വായിക്കണം. ഇതുവരെ എടുത്ത എല്ലാ ഭാഗവും നിങ്ങൾ വായിക്കണം. അവസാനം കാറ്റ് വിന്നറാകുന്നത് വരെയുള്ള ഭാഗം നിങ്ങൾ വായിച്ചാൽ മാത്രമേ ഇന്നത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർക്കുകളാണ്. അതിലൊന്നാമത്തെ വർക്ക് ആഡ് മോർ ലൈൻസ് ടു ദി സോങ് എന്ന് പറയുന്ന ഈ വർക്കാണ്. ദ എലഫന്റ് ആൻഡ് ദി ലയൺ, ദ ഫൈറ്റ് ടുഗദർ, ദ ലയൺ വോൺ ദി ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റോറിയിൽ മുഴുവുള്ള എല്ലാ ജീവികളും ഫൈറ്റ് ചെയ്യുന്നതും അവർ ആരൊക്കെയാണ് വിജയിക്കുന്നതും എന്ന് കാണിക്കുന്ന ആഡ് മോർ ലൈൻസുമായി ബന്ധപ്പെട്ട ഒരു വർക്കാണ്. വരികൾ കൂട്ടിച്ചേർക്കാനുള്ള വർക്കാണ്. രണ്ടാമത്തെ വർക്ക് പേജ് നമ്പർ 96 ഒരു പ്രൊജക്റ്റ് വർക്കാണ്. നിങ്ങൾ ജീവികളെ ഡൊമസ്റ്റിക് ആനിമൽസ് എന്നും വൈൽഡ് ആനിമൽസ് എന്നും തരംതിരിച്ചതിന് ശേഷം, ക്ലാസിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ജീവിയെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസുകൾ എഴുതാനാണ് അടുത്ത വർക്ക്. അതിനുശേഷം നമുക്ക് ടീച്ചർ ഈ ഭാഗം റീഡ് ദി ഫോളോയിങ് പിക്ചർ സ്റ്റോറി എന്ന് പറയുന്ന ഈ ഭാഗം നമുക്കെടുത്ത്, ഇതിന് വർക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ഈ പിക്ചർ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കുകയാണ് വേണ്ടത്. രസകരമായൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി വായിച്ചു നോക്കിയതിന് ശേഷം അവസാനമായി നമ്മോട് പറഞ്ഞത് ഐ നോ എന്ന് പറയുന്ന ഈ വർക്കാണ്. ഇതിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ജീവികളുടെ പേരെഴുതാനും ഈ ചിത്രത്തിൽ ഇവിടെ ഈ പാസേജിൽ കൊടുത്ത് ഈ സെൻറ്റൻസിൽ ബോക്സിൽ കൊടുത്ത സെൻറ്റൻസുകൾ യോജിച്ചത് ചേർത്തെഴുതാനും ഉള്ള വർക്കാണ്. ഇത്രയും വർക്കുകളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോരോ വർക്ക് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റോറി ഡ്രമ്മർ അനൗൺസ് ചെയ്യുന്ന അവിടുന്ന് മുതൽക്കുള്ള സ്റ്റോറി നിങ്ങൾ നന്നായി വായിക്കുക എന്നുള്ളതാണ്. താഴെ വരെ അവസാനം വരെ നന്നായി വായിക്കുക, അപ്പോൾ മാത്രമേ നമ്മൾ പറയുന്ന ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞ വർക്ക് ആഡ്മോർ ലൈൻസ് ആണ്, നമുക്ക് നോക്കാം. ആഡ്മോർ ലൈൻസിൽ ഇതാണ് പറഞ്ഞത്, ദ എലഫന്റ് ആൻഡ് ദി ലയൺ എന്ന് പറയുന്ന ഓരോ ഘട്ടത്തിലും ഓരോ ജീവികൾ ഫൈറ്റ് ചെയ്യുന്നതും അവർ വിജയിക്കുന്നതുമാണ്. ഇവിടെ ഇതാ 6 ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എലഫന്റും ലയണും ഫൈറ്റ് ചെയ്യുന്നതും എന്നിട്ട് ലയൺ വിജയിക്കുന്നതും പിന്നെ ലയണും ടൈഗറും ഫൈറ്റ് ചെയ്യുന്നതും അതിൽ ടൈഗർ വിജയിക്കുന്നതുമായിരിക്കുന്ന ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ആനിമൽസിന്റെ ലൈൻസ് എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 4 വരി ഇവിടെ കൊടുത്തു, ടൈഗർ വോണായി. പിന്നെ വരുന്നത് ദ ടൈഗർ ആൻഡ് ബെയർ, പിന്നെ ടൈഗറും ബെയറുമാണ്. അത് വന്നാൽ ദ ഫൈറ്റ് ടുഗദർ, ദ ബെയർ വോൺ ദി ഫൈറ്റ്, പിന്നെ ബെയറാണ് വിജയിക്കുന്നത്. നെക്സ്റ്റ് ദ ബെയർ ആൻഡ് ജിറാഫ്, നെക്സ്റ്റ് ബെയറും ജിറാഫുമാണ്, അവർ ഫൈറ്റ് ചെയ്തു. ദ ജിറാഫ് വോൺ ദി ഫൈറ്റ്, ജിറാഫ് ആണ് ആ ഫൈറ്റിൽ വിജയിക്കുന്നത്. നെക്സ്റ്റ് ദ ജിറാഫ് ആൻഡ് ദി ബുൾ, ജിറാഫും ബുള്ളുമാണ്. ദ ഫൈറ്റ് ടുഗദർ, ദ ബുൾ വോൺ ദി ഫൈറ്റ്, ഫൈറ്റിൽ ബുള്ളാണ് അവിടെ വിജയിക്കുന്നത്. ഇനി ദ ബുൾ ആൻഡ് ദി ഹോയ്സ്, ബുള്ളും ഹോയ്സുമാണ്, അവർ ഫൈറ്റ് ചെയ്തു. ദ ഹോയ്സ് വോൺ ദി ഫൈറ്റ്, അവിടെ ഹോയ്സ് വിജയിച്ചു. ദ ഹോയ്സ് ആൻഡ് ദി ഫോക്സ്, പിന്നെ ഹോയ്സും ഫോക്സുമായി. ദ ഫൈറ്റ് ടുഗദർ, ദ ഫോക്സ് വോൺ ദി ഫൈറ്റ്, ഫോക്സ് ആണ് ആ ഫൈറ്റിൽ വിജയിച്ചത്. നെക്സ്റ്റ് ദ ഫോക്സ് ആൻഡ് ദി കാറ്റ്, ഫോക്സും കാറ്റുമായി. അവസാനം ദ ഫൈറ്റ് ടുഗദർ, ദ കാറ്റ് വോൺ ദി ഫൈറ്റ്, അവസാനമായി വിജയിക്കുന്ന ആരാണ്? കാറ്റാണ്. അപ്പൊ അതുവരെയുള്ള ലൈൻസുകൾ ജീവിതമായ സ്റ്റോറി വായിച്ചാലും നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. കൂട്ടുകാർ ഇങ്ങനെ എഴുതി ഈ ആഡ്മോർ ലൈൻസ് എന്ന് പറയുന്ന വർക്ക് നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങൾ ടീച്ചർക്ക് അയച്ച് കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ ആഡ്മോർ ലൈൻസ് എന്ന് പറയുന്ന വർക്ക്. ഇനി രണ്ടാമത്തെ വർക്ക് പ്രൊജക്ട് വർക്കാണ്, നമുക്കത് നോക്കാം. പ്രൊജക്ട് വർക്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കളക്ട് ദി പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ആനിമൽസ് ആൻഡ് പേസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ ഡിഫറെന്റ് തരത്തിൽ വ്യത്യസ്തങ്ങളായ ആനിമൽസിന്റെ ചിത്രം കളക്ട് ചെയ്യുക.
എന്നിട്ട് അത് നിങ്ങൾ ആ നോട്ട് ബുക്കിൽ ഒട്ടിക്കും. എങ്ങനെ ഒട്ടിക്കേണ്ടത്? ക്ലാസിഫൈ ദി ആനിമൽസ് ആസ് വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ് ഇൻ ദി ടേബിൾ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന വാരി ഡൊമസ്റ്റിക് ആനിമൽസ് എന്നും വൈൽഡ് ആനിമൽസ് എന്നും, നാട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ എന്നും കാട്ടിലുള്ള മൃഗങ്ങൾ എന്നുള്ള രീതിയിൽ രണ്ട് കോളം വരച്ച് ഇതിലാണ് നിങ്ങൾ ആ ജീവികളുടെ പേര് ചിത്രങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിച്ച് ആനിമൽ ഡു യു ലൈക്ക് ദി ബെസ്റ്റ്, നിങ്ങൾ ഈ പേസ്റ്റ് ചെയ്ത മൃഗങ്ങളിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗത്തിന്റെ പേരെടുത്തിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് എ ഫ്യൂ സെന്റൻസസ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഏതാനും സെന്റൻസുകൾ ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിന്റെ മോഡൽ നോക്കാം. നോക്കൂ, ഇവിടെ ചിത്രം ഒട്ടിക്കുന്നതിന് പകരമായിട്ട് ഞാൻ പേരെഴുതുകയാണ് ചെയ്തത്. നിങ്ങൾ ചെറിയ ചിത്രങ്ങളായി ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. നോക്കൂ, ഡൊമസ്റ്റിക് ആനിമൽസ് പെട്ടതാണ് ഷീപ്പ്, പാരറ്റ്, കാറ്റ്, ഡവ്, കൗ, ലവ് ബേർഡ്സ്, ഡോഗ്, ചിക്കൻ, ഇതൊക്കെ നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസ് പെട്ടതാണ്. വൈൽഡ് ആനിമൽസ് പെട്ടതാണ് സീബ്ര, എലഫന്റ്, ഫോക്സ്, ടൈഗർ, മങ്കി, റാബിറ്റ്, ലാൻഡ്, ബേർ, ഇത്രയും വൈൽഡ് ആനിമൽസ് പെട്ടതാണ്. ഇനി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാറ്റ് ആണ്. കാറ്റ് ഡൊമസ്റ്റിക് ആനിമൽ ആണ്. ആ കാറ്റിനെ കുറിച്ച് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. കാറ്റ് ഇവിടെ റൈറ്റ് എ ഫ്യൂ സെന്റൻസസ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണ് എഴുതിയിരിക്കുന്നത്. ഐ ലൈക്ക് മൈ ക്യൂട്ട് കാറ്റ്, ഷീ ലുക്സ് ലൈക്ക് എ സ്നോ. സ്നോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പഞ്ഞുകട്ട അല്ലെങ്കിൽ മഞ്ഞുകട്ട പോലെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്, പഞ്ഞി പോലെ നിൽക്കുക എന്നുള്ളതാണ്. ഷീ ഓൾവേസ് പ്ലേ വിത്ത് മീ, അവളെപ്പോഴും എൻ്റെ കൂടെ കളിക്കും. ഹെർ നെയിം ഈസ് കാറ്റി, അവളുടെ പേര് കാറ്റി എന്നാണ്. ഷീ ലൈക്സ് മിൽക്ക് ആൻഡ് ഫിഷ്, അവർക്ക് മിൽക്കും ഫിഷും ഒക്കെ ഇഷ്ടമാണ്. നിങ്ങൾ ഈ കാറ്റിനെ കുറിച്ച് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഒരു ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, വൈൽഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഓടുന്ന ഒരു ആനിമൽസിനെ കുറിച്ച് ഇങ്ങനെ താഴെ കൊടുത്ത മാതിരി നിങ്ങൾക്ക് ഏതാനും സെന്റൻസ് എഴുതിക്കൊണ്ട് ഈ പ്രൊജക്റ്റ് വർക്ക് എന്ന് പറയുന്ന ഈ വർക്ക് പൂർത്തിയാക്കാം. ഇങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുക. ഇനി ഐ നോ എന്ന് പറയുന്ന ഒരു വർക്കാണ് അടുത്തതായി നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഐ നോ എന്ന് പറയുന്ന വർക്ക് ഇതാണ്. നോക്കൂ, ഐ ക്യാൻ നെയിം ദി ആനിമൽസ് ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ജംഗിൾ ഫൈറ്റ്. എനിക്ക് അവസാനമായിട്ട് ഈ കഥ സ്റ്റോറി കഴിയുമ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. അതായത് എനിക്ക് ഈ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ മൃഗങ്ങളുടെയും പേരറിയാമെന്നുള്ളതാണ്. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ തുടക്കത്തിൽ തന്നെ ആ ആനിമൽസ് മൊത്തം എല്ലാവരും ആ ഡ്രമ്മറെ ചുറ്റുഭാഗം ഒരുമിച്ച് കൂടുന്ന ചിത്രമുണ്ട്. അത് നോക്കിയിട്ട് അതിൻ്റെ ആനിമൽസിൻ്റെ പേര് നമുക്ക് ഇവിടെ എഴുതിയാൽ മതി. എന്നാൽ നമുക്ക് അതിനുള്ള ആനിമൽസ് മൊത്തം ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്ന് നമുക്കതിൽ നിന്ന് കിട്ടും. എന്നിട്ട് പറയുന്നത് ഐ എൻജോയ്ഡ്. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യാൻ അറിയണം. ഇനി അത് നിങ്ങൾ കാണാതെ എഴുതുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാണാതെ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതുമായിട്ട് ഒത്തു നോക്കിയാൽ മതി നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നത്. എന്നിട്ട് പറയുന്നത് ഐ എൻജോയ് ദി റീഡിങ് സ്റ്റോറി, ഞാൻ ഈ കഥ വായിച്ച് ആസ്വദിച്ചു. ഐ നോ ദി ഇവന്റ്സ് ഓഫ് ദി സ്റ്റോറി, എനിക്ക് ആ സ്റ്റോറിയിലെ ഇവന്റ്സുകളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദി സ്യൂട്ടബിൾ സെന്റൻസസ് ഇൻ ദി ബോക്സ് ബിലോ ദം. ഇതാ ഈ ഇവന്റ്സുകളൊക്കെ ഇതാ ഈ കാണുന്ന പിക്ചറിന്റെ ഷൂട്ടബിൾ ആയ സ്ഥലത്ത് നമുക്ക് വെച്ച് കൊടുക്കാൻ കഴിയും, എഴുതി ചേർക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞത് ഇവിടെ ഇവന്റ്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ദ ഹോഴ്സ് കിക്ക് ദി ബോൾ, ദ ലയൺ ഹിറ്റ് ദി എലഫന്റ്, ദ കാറ്റ് ലാൻഡഡ് ഓൺ ഫോർ ലെഗ്സ്, ദ ഡ്രമ്മർ അനൗൺസ് ദ മെസ്സേജ്, ദ ഫോക്സ് ത്രൂ ദി കാറ്റ്, ദ ഹോഴ്സ് ലുക്ക് ബാക്ക്. ഇത്രയും കാര്യങ്ങളാണ്. അതിൽ ഒന്നെടുത്തിട്ട് ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്, ഡ്രമ്മർ അനൗൺസ് ദി മെസ്സേജ്, ആ മെസ്സേജ് സന്ദേശം ഡ്രമ്മർ അനൗൺസ് ചെയ്യുന്ന ചിത്രമാണ്. അത് ഈ സെന്റൻസ് എടുത്തിട്ട് ഇവിടെ എഴുതി. ബാക്കിയുള്ളത് ഇതാ ഇവിടെ ലയൺ ഹിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇവിടെ ഹോയ്സിൻ്റെതുണ്ട്, ഇവിടെ ഹോയ്സിൻ്റെ വേറെ ഒരു ഒരു ലുക്ക് ചെയ്യുന്നുണ്ട്, കാറ്റിൻ്റെതുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതെടുത്തിട്ട് ഇവിടുന്ന് ഈ സെന്റൻസ് സൂട്ടബിൾ അയക്കുന്ന സെന്റൻസ് എടുത്ത് ഇവിടെ എഴുതി പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വർക്ക് നമ്മൾ ചെയ്യണം. ഞാനതിൻ്റെ മോഡൽ കാണിക്കാം. നോക്കൂ, ഇതാണ് ഐ നോ എന്ന് പറയുന്നത്. ആ ആ ജംഗിൾ ഫൈറ്റിൽ പങ്കെടുത്ത പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുഴുവൻ മൃഗങ്ങളുടെയും പേര് ഇവിടെ ഉണ്ട്. ജിറാഫ്, കാറ്റ്, സീബ്ര, ടൈഗർ, എലഫന്റ്, ലയൺ, ഫോക്സ്, ബെയർ, ഹോയ്സ്, ബുൾ, ഇത്രയും ആനിമൽസ് ആണ് നമുക്ക് ആ മത്സരത്തിൽ പങ്കെടുത്തത്. ഇനി ഇത് നോക്കൂ, ഇവിടെ ഓരോന്നിൻ്റെയും ഞാൻ ഇവിടെ ഈ ഇവന്റ്സ് എടുത്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ദ ലയൺ ഹിറ്റ് ദി എലഫന്റ്, എന്താ നമുക്കറിയാം. ദ ഹോയ്സ് കിക്ക് ദി ബുൾ, കിക്ക് ചെയ്തു ബുള്ളിനെ. പിന്നെ ദ ഹോയ്സ് ലുക്ക് ബാക്ക് അറിയാലോ. ദ ഫോക്സ് ത്രൂ ദ കാറ്റ് അറിയാലോ. നോക്കൂ, അടുത്തത് ദ കാറ്റ് ലാൻഡഡ് ഓൺ ദി ഫോർ ലെഗ്സ്. ഇത്രയും ഇവന്റ്സുകളാണ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. ആദ്യം നിങ്ങൾ സ്വന്തം എഴുതുക, എന്നിട്ട് ഈ പ്രവർത്തനവുമായി നിങ്ങൾ ഒത്തു നോക്കിയാൽ മതി. ഇങ്ങനെ കൂട്ടുകാരെ, ദ ജംഗിൾ ഫൈറ്റ് എന്ന് പറയുന്ന പാഠത്തിലെ അവസാനത്തെ ഇവന്റ്സ് നമ്മൾ ചെയ്തു. കൂട്ടുകാർക്ക് ഈ പാഠഭാഗം മുഴുവൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പ്രൈമറി സ്കൂൾ ചാനലിലുണ്ട്.
നിങ്ങൾക്ക് എൻ്റെ ഈ പ്രവർത്തനങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യണം. അതുപോലെ തന്നെ വരും പാഠങ്ങളിലെ എല്ലാ വർക്കുകളും നമ്മുടെ ചാനലുണ്ടാകും. ഓക്കെ, പുതിയ പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.